സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 113. ഈ സങ്കീർത്തനം ലൂക്കായുടെ സുവിശേഷത്തിന്റെ രത്നച്ചുരുക്കം പോലെയാണെന്ന് നിരീക്ഷിക്കപ്പെടാറുണ്ട്. ഏറെ പ്രത്യേകിച്ച് താണവരെയും മീണവരെയും ദൈവം കൈപിടിച്ച് ഉയർത്തുമെന്നതിന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം കാരണം. ലൂക്ക തന്നെയാണല്ലോ അപ്പോസ്തല പ്രവർത്തനങ്ങൾ എഴുതിയതും. ലൂക്കായുടെ കൃതികളിലെ മറ്റൊരു സവിശേഷതയാണ് ഇന്ന് സിമേറോൺ എന്ന പ്രയോഗം ഏകദേശം 20 പ്രാവശ്യം. ദൈവത്തിന്റെ ശക്തിയെ സൂചിപ്പിക്കുന്നതാണ് ഇതൊക്കെ. ഇന്നലെയും നാം കണ്ടിരുന്നല്ലോ അപ്പോസ്തല പ്രവർത്തനം 13:33 സങ്കീർത്തനം 2:7 ഉദ്ധരിച്ചുകൊണ്ട് ശ്ലീഹ പറയുന്നത്, നീ എന്റെ പുത്രനാണ്, ഇന്ന് നിനക്ക് ഞാൻ ജന്മമേകിയെന്ന്. ദൈവം നമുക്കായി ഒരുക്കുന്ന പരിപൂർത്തികളുടെയും പൂർണതകളുടെയും ആക്കം തന്നെയാണ് ആ പദത്തിന്. ഇന്നലെയും നാം ശ്രദ്ധിച്ചതുപോലെ കുഞ്ഞുമക്കളായ നമുക്ക് വേണ്ടി ദൈവം പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തവൻ നിറവേറ്റുകയാണ് തൻ്റെ പുത്രനിലൂടെ. ലൂക്ക 23:42 മുതൽ താണവനും എന്നാൽ അനുദപിച്ചവനുമായ ഒരു കള്ളന്റെ അടുത്ത് നാഥൻ പറയുന്നുണ്ട്, നീ ഇന്ന് എൻ്റെ കൂടെ പറദീസായിലായിരിക്കുമെന്ന്. ഇന്ന് മത്തിയാശ്ലീഹായുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ അപ്പോസ്തലിക ജീവിതാനുഭവം എന്നത് ഈ നാഴികക്കല്ലുകളിലൂടെ നാം ശ്രദ്ധിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ വിളി എന്നത് അനുതാപത്തിൽ ആരംഭിച്ച് ഉയർപ്പിലെത്തിച്ചേരുന്നതാണ്. പിസീദിയൻ അന്ത്യോക്കിയയിലെ പ്രസംഗവേളയിൽ ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നതുപോലെ പൗലോസ് അതുതന്നെയാണ് പറയുന്നത്. യോഹന്നാൻ അനുതാപത്തിന്റെ ജ്ഞാനസ്നാനവുമായി വന്നുവെന്ന് അപ്പോസ്തല പ്രവർത്തനം 13:24. ഇന്ന് നാഥനെ വിട്ടുപോയ യൂദാസിന് പകരക്കാരനായി 12-ാമത്തെ ശ്ലീഹായി ഒരാളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി പത്രോസ് മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകളും നാം കാണുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 1:15-26. യോഹന്നാൻ മാനസാന്തരത്തിന്റെ സ്നാനം പ്രസംഗിച്ച കാലം മുതൽ ഉയർപ്പിന്റെയും സ്വർഗാരോഹണത്തിന്റെയും കാലം വരെ നാഥനെ അനുഗമിച്ചുകൊണ്ട് ഇതിനെല്ലാം സാക്ഷികളായ ശിഷ്യരുടെ ഗണത്തിൽ നിന്നായിരിക്കണം ശ്ലീഹായെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന്. അപ്പോസ്തല പ്രവർത്തനം 10:37 നാം കാണുന്നുണ്ട് മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനത്തെ എടുത്തു പറയുന്നത്. മഹത്വത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് ഈ മാനസാന്തരാനുഭവത്തിലാണ്. തന്നിലേക്ക് എളിമയോടെ ധൈര്യപൂർവ്വം തിരിയുന്നവനെ ദൈവം ഒരു കാലത്തും കൈവിടുന്നില്ല. വിശുദ്ധ മത്തിയാസ് 12-ാമത്തെ ശ്ലീഹായായി തിരഞ്ഞെടുക്കപ്പെടുന്നു. നഷ്ടപ്പെട്ടുപോയ ആ താളവും ക്രമവും വീണ്ടെടുക്കപ്പെടുകയാണ്. ഈ സമയം നാം ശ്രദ്ധിക്കുന്നുണ്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തിക്കായി ശ്ലീഹന്മാർ പരിശുദ്ധാത്മാവ് നിറവനായി പ്രാർത്ഥിക്കുന്നത്. മാനുഷിക തീരുമാനങ്ങളല്ല, ദൈവോചിതമായിരിക്കണം തിരഞ്ഞെടുപ്പുകൾ. ക്രിസ്തുവിനെ മുഖാമുഖം കാണുന്നത് പോലെയാണ് ശിഷ്യന്മാർ ഈ പ്രാർത്ഥന അവൻ്റെ നേരെ ഉയർത്തുന്നത് എന്നതും എത്രയോ സുന്ദരമായ ഒരു അനുഭവമായി മാറുന്നു. ക്രിസ്തു യഥാർത്ഥത്തിൽ അവിടെ സന്നിഹിതനാണ്. ഇന്ന് സുവിശേഷം യോഹന്നാൻ 15:9-17 നാഥൻ തൻ്റെ വിടവാങ്ങൽ പ്രഭാഷണം നടത്തുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന്. 2 പ്രാവശ്യം നാഥൻ ഈ കൽപ്പന ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പാഠഭാഗത്ത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതോർത്താൽ യോഹന്നാൻ 13:34 പഠിപ്പിച്ച നവ്യമായ ആ കൽപ്പന തന്നെ. ക്രിസ്തുനാഥൻ ഈ സ്നേഹത്തിലാണ് കരതീർന്ന സാന്നിധ്യമായി നമ്മോടൊപ്പമായിരിക്കുന്നത്. സ്നേഹിക്കുന്നവൻ കൽപ്പനകൾ പാലിക്കുന്നു, അവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുകയും ചെയ്യുന്നു. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. സ്നേഹത്തിൻ്റെ ഈ സഹവാസം കൊണ്ട് ദൈവം യഥാർത്ഥത്തിൽ നമ്മിൽ വസിക്കുകയാണ്, നാം ദൈവത്തിലും. എബൈഡിംഗ്. എന്നാൽ ഈ സ്നേഹം നമ്മൾ തിരസ്കരിച്ച് കളയാൻ സാധ്യതയുണ്ടെന്നും നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യൂദാസ് ചെയ്തതുപോലെ അവൻ ദൈവത്തോട് അനുസരണമില്ലാതെ അനുതാപമില്ലാതെ ജീവപര്യന്തം മല്ലടിക്കുന്നവനായി മാറുന്നു. സങ്കീർത്തനം 69:25, 109:8 എന്നിവ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് പത്രോശ്ലീഹാ പറയുന്നത് അതുകൊണ്ടാണ്. യൂദാസിന്റെ വിധിയെക്കുറിച്ച്, അവന്റെ ഭൂമി വിജനമായി പോകുന്നു, അവിടെ ആർക്കും പാർപ്പിടമുയർത്താനായില്ല. അപ്പോസ്തല പ്രവർത്തനം 1:20. അവൻ തന്റെ സ്നേഹരാഹിത്യം കൊണ്ട് ഈ ഭൂമിയിൽ തന്നെ വിച്ഛേദിക്കപ്പെട്ടവനായി മാറി. തന്റെ സഹോദരങ്ങളുടെ ഇടയിൽ അവൻ സ്നേഹത്താൽ വാസമുറപ്പിച്ചില്ല. അതിനാൽ തന്നെ ദൈവത്തിന്റെ വാസസ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ അവനാകുന്നില്ല. ഇന്നലെ നാഥൻ പറഞ്ഞിരുന്നല്ലോ താൻ വാസസ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന്. യോഹന്നാൻ 14:3. നാം ആദ്യം നല്ല കള്ളനെ കുറിച്ച് പറഞ്ഞതുപോലെ അനുതാപത്തോടെ എളിമപ്പെടാതെ നാഥന്റെ അടുത്തേക്ക് വരാതെ ആർക്കും അവനോടൊപ്പം ഇന്ന് ആ വാസസ്ഥലത്തായിരിക്കാൻ സാധിക്കുകയില്ല. സ്നേഹമെന്നത് പ്രഥമവും ഏകവുമായ കൽപ്പനയായി മാറുന്നു. മറ്റെല്ലാ കൽപ്പനകളെയും അത് സ്വാംശീകരിക്കുന്നു അത്രേ.
വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ടല്ലോ, സ്നേഹിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളുക എന്ന്. ദിലിജെ എത് കോദ് വിസ്വാക് എന്ന് ലത്തീനിൽ പറയും. സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ദിലിജേരെ എന്ന പദം ഉചിതമായ തിരഞ്ഞെടുപ്പുകൾ നടത്തണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നൊരു പദമാണ്. സ്നേഹത്തിന് അനുകൂലമായി നാം നടത്തേണ്ട തിരഞ്ഞെടുപ്പുകൾ. യൂദാസാകട്ടെ ദൈവവുമായി മല്ലിട്ടുകൊണ്ട് തൻ്റെ തിരഞ്ഞെടുപ്പുകളെ വിഫലമാക്കി തീർത്തു. അവൻ ഒരിക്കലും സ്നേഹിച്ചില്ല എന്ന് മാത്രമല്ല, അതെല്ലാം മറന്നുകൊണ്ട് തന്നെ സ്നേഹിക്കുന്ന ദൈവത്തെപ്പോലും കയ്യെത്തിപ്പിടിക്കാൻ അവൻ വിമുഖനായി മാറി. ഒരിക്കലും അനുതപിക്കില്ല എന്ന പിടിവാശിയാണത്, ഫൈനൽ ഇംപെനിറ്റൻസ്, പരിശുദ്ധാത്മാവിനെതിരായ പാപം. നിരന്തരമായി അനുതാപത്തിൻ്റെ വഴികളിലൂടെ നടന്ന് നാം ക്രിസ്തുവിനെ പിൻചെന്ന് യഥാർത്ഥത്തിൽ അവൻ്റെ മഹത്വത്തിൽ പങ്കാളികളാകുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളെ സേവകരെന്നല്ല സ്നേഹിതരെന്ന് വിളിക്കുന്നു, ചങ്ങാതിമാർ നാഥനെന്ന് പറയുകയാണ്. എൻ്റെ ഹൃദയ രഹസ്യങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട്. നാഥൻ അല്ലെങ്കിലും ശിഷ്യരെ സേവകരെന്ന് വിളിക്കാറുള്ളതല്ല. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ യോഹന്നാൻ 13:13-16 വാക്യങ്ങളിൽ തൻ്റെ ദൂതരും സേവകരുമായി അവിടുന്ന് നമ്മെ അയക്കുന്നത് നാം ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ ഭാഗതയും തന്നെ നമുക്ക് പകർന്നുകൊണ്ടാണ് അവൻ നമ്മെ അയച്ചത്. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിതാ ഈ കർമ്മവീഥികളെ തൻ്റെ സ്നേഹവും ചങ്ങാത്തവും കൊണ്ട് നാഥന് പൊതിയുകയാണ്. നാം ഫലമണിയാൻ, സമൃദ്ധമായി ഫലമണിയാൻ, നിത്യം നിലനിൽക്കുന്ന ഫലമണിയാൻ.